ഉപഭോക്താക്കളിൽ അമിതഭാരം ഏൽപ്പിക്കുന്ന ബ്രോഡ്കാസ്റ്റർമാരുടെ നടപടിക്കെതിരെ സിഒഎ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്. ട്രായിയുടെ ഉത്തരവിന്റെ മറവിലാണ് ഉപഭോക്താക്കളെ വലക്കാൻ നീക്കം നടക്കുന്നത്. എന്നും സാധാരണക്കാർക്കൊപ്പമായിരുന്നു സിഒഎയുടെ വളർച്ച. അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ബ്രോഡ്കാസ്റ്റർമാരുടെ നടപടി എന്തുകൊണ്ടും സിഒഎയ്ക്ക് സ്വീകാര്യമല്ലായിരുന്നു. പേ ചാനൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച ഏഷ്യാനെറ്റടക്കമുള്ള ചാനലുകൾ നിർത്തിവെച്ചുകൊണ്ട് തന്നെയാണ് സിഒഎ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്കുണ്ടാക്കാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ന്യായമായ വിലയ്ക്ക് പേ ചാനൽ അടക്കമുള്ള മുഴുവൻ ചാനലുകളും ഉപഭോക്താക്കൾക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സിഒഎ ഭാരവാഹി വി ജയകൃഷ്ണൻ പറഞ്ഞു. അമിതമായിട്ട് ഉപഭോക്താക്കളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഗൂഢനീക്കമാണ് ഈ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത്. നമുക്കറിയാം, ട്രായ് ഒരു ഉത്തരവ് ഇറക്കുന്നത് അത് കേബിൾ ടി വി മേഖലയിൽ ഡിജിറ്റൽ കസ്റ്റമേഴ്സായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ഈ ചാനലുകൾ ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ഉത്തരവിൻ്റെ മറപിടിച്ചുകൊണ്ട് അതിന് നേരെ വിപരീതമായി ഉപഭോക്താക്കളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കവുമായിട്ടാണ് ഈ ബ്രോഡ്കാസ്റ്റർമാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് കേരളത്തിലെ 99% നെറ്റ്വർക്കുകളിലും ഇന്ന് ഈ ചാനലുകൾ ഓഫായി കിടക്കുന്നത്. സിഒയുടെ ഭാഗമായി ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഈ നിലപാടിനെതിരെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന 22-ാം തീയതി ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി പുറപ്പെടുവിക്കാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ആ വിധി നമുക്ക് അനുകൂലമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഏറ്റവും പ്രിയപ്പെട്ട ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.